ആണുങ്ങളിൽ കാണുന്ന സ്തന വളർച്ചയാണ് ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ വളരെ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നൊരവസ്ഥയാണിത്. ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഗൈനക്കോമാസ്റ്റിയ, എന്തുകൊണ്ടാണ് ഈ ഗൈനക്കോമാസ്റ്റി വരുന്നത്, ഇതൊരു സാധാരണ അവസ്ഥയാണോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇതിന്, എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ, ഗൈനക്കോമാസ്റ്റിയ സർജറി എന്താണ്, എന്തൊക്കെയാണ് സർജറിയുടെ കോംപ്ലിക്കേഷൻസ്, ഇതിൻ്റെ റിക്കവറി എങ്ങനെയാണ് ഈ സർജറി ചെയ്താൽ, സർജറിയുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എത്ര വരും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ പ്രിൻസ്, തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ ശുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്ലാസ്റ്റിക് സർജനാണ്. സ്ത്രീകളിലുള്ളതുപോലെ ആണുങ്ങളിൽ സ്തന വളർച്ച ഉണ്ടാകുമ്പോൾ അത് അവരുടെ കോൺഫിഡൻസ് വളരെയധികം ബാധിക്കുന്നു. ഇത് കാര്യമായിട്ടും ബാധിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് ഒരു പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകുന്ന പിള്ളേരിലാണ്. അപ്പോൾ ഇത് കാരണം അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഷർട്ട് ഇടാൻ ഉള്ള ബുദ്ധിമുട്ട്, ഒരു ടീഷർട്ട് ടൈറ്റായിട്ട് ഇടാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഒരു കോമൺ സ്പേസിൽ അവർക്ക് ഷർട്ട് റിമൂവ് ചെയ്ത് ഒരു പബ്ലിക് സ്പേസിൽ ഷർട്ട് റിമൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ള അവസ്ഥയിലാണ് സാധാരണ ഇവർ നമ്മുടെ അടുത്ത് എത്താറ്. അസച്ച് ഇതൊരു പ്രശ്നമുള്ള അവസ്ഥയല്ല, പക്ഷേ ഇതവരുടെ ഒരു മെൻ്റൽ കോൺഫിഡൻസിനെ വളരെയധികം തളർത്തുന്നു. അവർക്ക് അവരുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ അവർ ഇമോഷണലി ഫുള്ള് ഇതിനെപ്പറ്റി ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്താണ് ഈ ഗൈനക്കോമാസ്റ്റിക്ക് കാരണം? മിക്കവാറും ഇതിന് പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കാരണങ്ങളില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് ആണുങ്ങളിലുള്ള ടെസ്റ്റോസ്റ്റിറോണും അതുപോലെ സ്ത്രീകളിൽ സിമിലറായിട്ടുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് സാധാരണ പറഞ്ഞു വരുന്നത്. അതിന് പുറമെ ചില ആൾക്കാരിൽ ചില അസുഖങ്ങൾ കാരണം, ഇപ്പോൾ കിഡ്നിയുടെയോ അല്ലെങ്കിൽ ലിവറിൻ്റെയോ അസുഖങ്ങൾ കാരണം, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ചില മരുന്നുകൾ കാരണം ഗൈനക്കോമാസ്റ്റിയ വരാറുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ കാരണം മാത്രമാണ്. മിക്കവാറും ആൾക്കാരിൽ അതിനൊരു പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ടായിരിക്കില്ല ഗൈനക്കോമാസ്റ്റി വരുന്നത്. ഇനി മിക്കവാറും ആൾക്കാർക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ഈ നെഞ്ചിലുള്ളത് വെറും ചെസ്റ്റ് ഫാറ്റ് മാത്രമാണോ അതോ ഗൈനക്കോമാസ്റ്റി തന്നെയാണോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ മാനസികമായിട്ടൊരു സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് എടുക്കുമ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ചെസ്റ്റിലൊരു പ്രശ്നം കാരണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗൈനക്കോമാസ്റ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ കൂടെ ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്യൂഡോ ഗൈനക്കോമാസ്റ്റിയാണോ അതോ പ്രോപ്പർ ഗൈനക്കോമാസ്റ്റിയാണോ എന്നുള്ളതാണ്. സ്യൂഡോ ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതലും ഫാറ്റ് കോമ്പണൻ്റ് ആയിരിക്കും, ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. പക്ഷേ പ്രോപ്പർ ഗൈനക്കോമാസ്റ്റിയയിൽ അതിൽ ഫാറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്ലാൻഡ് എന്ന് പറയും, ഇപ്പോൾ മാമറി ഗ്ലാൻഡ്, സ്ത്രീകളിലുള്ള മാമറി ഗ്ലാൻഡ്, അതും കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഈക്വൽ പ്രൊപ്പോസിഷൻ ആയിരിക്കും പ്രോപ്പർ ഗൈനക്കോമാസ്റ്റിയയിൽ വരിക. അപ്പോൾ ഇത് രണ്ട് തന്നെയാണെങ്കിലും സാധാരണ നമ്മുടെ ഒരു ഡയറ്റിങ്ങോ എക്സസൈസോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പോകാനുള്ള സാധ്യത കുറവാണ്. സാധാരണയായി ഒരു 13-14 വയസ്സ് ഉള്ള സമയത്താണ് ഗൈനക്കോമാസ്റ്റി സ്റ്റാർട്ടാവുന്നത് മിക്കവാറും ആൾക്കാരിൽ. അപ്പോൾ സാധാരണ ഒരു 2-3 വർഷം എടുത്തിട്ട് 50% ആൾക്കാരിൽ തന്നെ തന്നെ റിസോൾവ് അല്ലെങ്കിൽ തന്നെ തന്നെ പോകുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു കാലയളവിൽ ഇത് പോയിട്ടില്ലെങ്കിൽ പിന്നീട് അത് പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഈവൻ ഡയറ്റിങ് എക്സസൈസ് ഒക്കെ ചെയ്താലും മിക്കവാറും ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കാറുണ്ട് ഡയറ്റിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്റർ ആവുന്നു, പക്ഷേ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും നിങ്ങൾക്കത് ഒരു ട്രൈ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. ഡയറ്റിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കാം, പക്ഷേ നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ അത് പോകാനുള്ള സാധ്യത കുറവാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടും ഈ ഗൈനക്കോമാസ്റ്റിയ തന്നെ തന്നെ പോകുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൈനക്കോമാസ്റ്റിയ സർജറിയാണ്. സർജറിയെ നമ്മൾ ഗൈനക്കോമാസ്റ്റിയ റിഡക്ഷൻ സർജറി എന്നാണ് പറയുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് കീഹോളായിട്ട് കീഹോൾ ലൈപ്പോസക്ഷൻ സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ പാട് അല്ലെങ്കിൽ സ്കാറ് കുറച്ച് പാട് തീരെ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ സർജറി ചെയ്തു എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഉള്ളൊരു സർജറിയാണ് ഈ കീഹോൾ ലൈപ്പോസക്ഷൻ സർജറി. ഈ സർജറിയിൽ നെഞ്ചിലുള്ള ഫാറ്റ് നമ്മൾ ആദ്യം ലൈപ്പോസക്ഷൻ കാനുലാസ് ഉപയോഗിച്ച് ലൈപ്പോസക്ഷൻ ചെയ്ത് എടുത്തു മാറ്റുന്നു. എന്നിട്ട് ബാക്കി വരുന്ന ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഭാഗം ചെറിയൊരു മുറിവുണ്ടാക്കി അതിലൂടെ കട്ട് ചെയ്തെടുക്കുന്നു. ഇതാണ് സർജറി. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ തരിപ്പിച്ച് ലോക്കൽ അനസ്തീഷ്യ തന്ന് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ, കുറച്ച് ഒരു Grade 3, Grade 4 ഗൈനക്കോമാസ്റ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് തരിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അനസ്തീഷ്യ തന്ന് ബോധം കെടുത്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തരിപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആളെ സെയിം ഡേ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, അന്ന് കാലത്ത് വന്ന് ചെയ്തിട്ട് അന്നേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ അതിന് പകരം ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അഡ്മിറ്റ് ആവേണ്ടതായിട്ട് വരാം. സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ആൾക്ക് എണീറ്റ് നടക്കാം, കുളിക്കാം, അവരുടെ സാധാരണ ഒരു റുട്ടീൻ വർക്കിലോട്ട് തിരിച്ചു പോകുന്നതാണ്.
പക്ഷേ ഹെവി വർക്ക് ഇപ്പോൾ ഒരു കുറച്ചെന്താ ഒരു മാനുവൽ ലേബർ കൈൻഡ് ഓഫ് ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 week റെസ്റ്റ് ആവശ്യമായിട്ട് വരും. അല്ലാതെ നമ്മൾ സാധാ റുട്ടീനായിട്ടുള്ള വർക്ക് സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ, ഇപ്പോൾ ഓഫീസ് കൈൻഡ് ഓഫ് വർക്ക് ആണെങ്കിലൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ അത് മിക്കവാറും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ജിം ആക്ടിവിറ്റീസ്. ഇപ്പോൾ സാധാരണ ജോഗിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഒരു 1 week കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതുപോലെ ഒരു ഹെവി എന്താ പറയുക വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 2 months കഴിഞ്ഞേ പറ്റുള്ളൂ. സർജറി കഴിഞ്ഞ് നമ്മുടെ ചെസ്റ്റിൽ കുറച്ച് നീരുണ്ടാവുന്നതാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 months ഒരു കംപ്രഷൻ വെസ്റ്റ് ആൾ ഷർട്ടിൻ്റെ ഉള്ളിൽ ധരിക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു നീര് കുറയ്ക്കാനും അതുപോലെ അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ്സ് അത് കുറയാൻ വേണ്ടിയിട്ടുമാണ് ഈ വെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി സർജറിയുടെ കോസ്റ്റ് എത്രയാവുന്ന മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട്. സാധാരണ ഈ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര ഗ്രേഡ് ഓഫ് ഗൈനക്കോമാസ്റ്റി, ഇപ്പോൾ ചെറുതാണോ വലുതാണോ, അതുപോലെ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ടാണോ ഇത് ചെയ്യുന്നത്, അതുപോലെ അനസ്തീഷ തന്നിട്ടാണോ ചെയ്യുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പക്ഷേ സാധാരണ ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ ഒരു 30,000 മുതലാണ് ഇതിൻ്റെ കോസ്റ്റ് തുടങ്ങുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഗൈനക്കോമാസ്റ്റിയെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിക്കാവുന്നതാണ്. താങ്ക് യു.